ഹായ് വ്യൂവേഴ്സ്, പലർക്കും ഡോഗ്സിനെ വളർത്താൻ താല്പര്യമുണ്ടാവും. പക്ഷേ നമ്മളൊരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആലോചിക്കും, ഇവിടെ ഡോഗിനെ വാങ്ങിയാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, പുറത്തുള്ളവർക്ക് അതൊരു പ്രശ്നമാവുമോ എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. സോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഞാനൊരു 7 കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോഗിനെ ഫ്ലാറ്റിൽ തന്നെ വളർത്താൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ മുത്തുമണി ഞങ്ങൾ വാങ്ങിയ സമയത്തേനെ ഞങ്ങൾ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡോഗിനെ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഫ്ലാറ്റിലാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുഞ്ഞു ബ്രീഡ് നോക്കിയിട്ട് വാങ്ങുക. വലിയ സൈസിനൊക്കെ വലുതാകാത്ത ബ്രീഡ് നോക്കിയിട്ട് വാങ്ങുക. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുഞ്ഞു ബ്രീഡാണെങ്കിൽ ഫ്ലാറ്റ് ചെറുതാണെങ്കിലും അവർക്കത് സഫീഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലാറ്റിൽ 3 സ്ഥലം അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊടുക്കുക. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അവർക്ക് കിടക്കാനുള്ള സ്ഥലം, നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ് വാങ്ങിയിട്ട് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് കിടക്കാൻ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ വെള്ളവും ഫുഡും വയ്ക്കാനായിട്ട് എന്നും ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്യുക, അതിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാണ്ടിരിക്കുക. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ വെള്ളവും ഫുഡും വെച്ച് കൊടുക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചുച്ചും ടൂടും ഒക്കെ പോകാനായിട്ട് ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ 3 സ്ഥലം അവർക്കായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഒരു കുഞ്ഞു ബ്രീഡിനാണ് എന്നുണ്ടെങ്കിൽ ഈ 3 സ്ഥലവും നമുക്ക് നമ്മുടെ എന്ത് ചെറിയ ഫ്ലാറ്റാണെങ്കിൽ പോലും നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു വലിയ ബ്രീഡിനാണെങ്കിൽ ചിലപ്പോൾ ചെറിയ ഫ്ലാറ്റുകളിലൊക്കെ ഇത്രയും സ്ഥലമൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മാക്സിമം ഒരു മെയിൽ ഡോഗിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫീമെയിൽ ഡോഗിനെ ബ്രീഡ് ചെയ്യിക്കാനായിട്ടാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു റൂം കൊടുക്കേണ്ടതാണ്. ആ പ്രഗ്നൻസിയുടെ സമയത്ത്, പിന്നെ ആ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഒരു ചെറിയ സ്മെല്ലും ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്കൊരു സെപ്പറേറ്റ് സ്ഥലം വേണം ഈ കുട്ടികളൊക്കെ കിടത്താനായിട്ടൊക്കെ. അപ്പോൾ അതിനുള്ള സ്ഥലം നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മെയിൽ ഡോഗിനെ വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഹീറ്റ് സൈക്കിളിൻ്റെ പ്രശ്നങ്ങളും ഈ ഫീമെയിൽ ഡോഗ്സിന് വരാം. ഫീമെയിൽ ഡോഗ് കൊള്ളില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, കുഞ്ഞു വീടുകൾക്കുള്ളിൽ നമുക്ക് മെയിൽ ഡോഗിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഡോഗ്സിനും എക്സസൈസിൻ്റെ ആവശ്യമുണ്ട്. കുഞ്ഞു ബ്രീഡുകൾക്കാണെങ്കിൽ അത് കുറവും, വലിയ ബ്രീഡുകൾക്കാണെങ്കിൽ അത് ഒരുപാട് കൂടുതലുമാണ്. ഇപ്പോൾ ഒരു വലിയ ബ്രീഡിനെയാണ് നിങ്ങൾ ഫ്ളാറ്റിനുള്ളിൽ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഒരു 1/2 hour, വൈകിട്ട് ഒരു 1/2 hour വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ഈവനിങ് തന്നെ ഒരു 1 hour ആയിട്ടൊക്കെ കൊണ്ടുപോകേണ്ടി വരും. എന്നും നിങ്ങൾക്കത് പറ്റിയെന്ന് വരില്ല. ആ സ്ഥാനത്ത് ഒരു കുഞ്ഞു ബ്രീഡാണെന്നുണ്ടെങ്കിൽ ഈ വീടിനുള്ളിൽ തന്നെ അവർ കുറേയൊക്കെ കളിക്കും. അവർക്ക് ടോയ്സ് ഒക്കെ ഒത്തിരി നമ്മൾ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ബോറടിക്കത്തൊന്നുമില്ല. ഈ ടോയ്സ് ഒക്കെ വെച്ചിട്ട് വീടിനുള്ളിലുള്ള സ്പേസ് എടുത്തിട്ട് തന്നെ അവർ കളിക്കും. ഇപ്പോൾ മുത്തുമണിയുടെ കാര്യം അങ്ങനെയാണ്. മുത്തുമണി ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ നീളത്തിന് ഈ വരാന്തയും ഞങ്ങളുടെ ബെഡ്റൂമും ചേർത്തിട്ടുള്ളൊരു സ്പേസിനിടയ്ക്ക് ഒരു ഡോറുണ്ട്. അവിടെ അത് തുറന്നിട്ട് കൊടുത്താൽ സുഖമായിട്ട് അവിടെ കിടന്ന് ഓടിക്കളിക്കും. അവന് ഒരു ദിവസമുള്ള എക്സസൈസ് ഇതിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ താഴെ കൊണ്ടുപോകുമെങ്കിലും എന്നും ഒന്നും അത് സാധിക്കുന്ന കാര്യമല്ല. രണ്ടുപേർക്കും ജോലിയുള്ള ഒരു സമയത്താണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്കും ആ ഒരു പ്രശ്നം വരും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കുഞ്ഞു ബ്രീഡിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വലിയ ബ്രീഡാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഡെയിലി നിങ്ങൾ സമയം ചിലവാക്കേണ്ടി വരും. ഇനി നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. നിങ്ങളത് ഓക്കെ, എക്സസൈസ് ഒക്കെ എന്തിനാവൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒബിസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാം, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഡോഗ്സിനും വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സിനേഷനെ കുറിച്ച് തന്നെ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷെഡ്യൂളും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണുക. വാക്സിനേഷൻ ഇല്ലാണ്ട് ഒരു ഡോഗിനെ വളർത്താണ്ടിരിക്കുക നിങ്ങൾക്കും പ്രശ്നമാണ്, ആ ഡോഗിനും പ്രശ്നമാണ്. ഈ ഫ്ലാറ്റിൽ വളർത്തുന്ന ഡോഗ്സിനാണെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്സിനേഷൻ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു റെൻറ്റിന് ഒരു വീട്ടിൽ താമസിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അതിന് മുന്നേ അവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്കറിയില്ല. ഇനി അത് മാത്രമല്ല, നിങ്ങളുടെ ആ മൊത്തം ആ ഒരു ഫ്ലാറ്റിനുള്ളിൽ എത്ര ഡോഗ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. വേറെ ക്യാറ്റ്സ് ഒക്കെ ഉണ്ടാവാം. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഒരു ക്യാറ്റ് ഉണ്ട്, മുകളിലത്തെ ഫ്ലാറ്റിൽ ഒരാൾക്കൊരു ക്യാറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ക്യാറ്റ് വാക്സിനേറ്റഡ് ആണോ അല്ലെങ്കിൽ വേറൊരു ഡോഗ് ഉണ്ടായിരുന്നു അത് വാക്സിനേറ്റഡ് ആണോ എന്നൊന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഡോഗ് വാക്സിനേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഡോഗ്സ് ചുച്ചുമൊക്കെ പോകുന്ന സ്ഥലത്ത് നമ്മുടെ ഡോഗിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വരാം, പാറോ പോലുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ ഈ ഡോഗ്സ് തമ്മിൽ കടി കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഡോഗിന് റാബിസ് ഉണ്ടെങ്കിൽ അത് വരാം. സോ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. വാക്സിനേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുക. ആദ്യത്തെ ഒരു സെറ്റ് മാത്രം കൊടുത്തിട്ട് ബൂസ്റ്റർ കൊടുക്കാണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു വാക്കിനൊക്കെ കൊണ്ടുപോകുന്ന ഡോഗ്, പുറത്തൊക്കെ ആൾക്കാരെയൊക്കെ കാണുന്ന, മറ്റ് പട്ടികൾ വരുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്ന ഡോഗ്, ഫ്ലാറ്റിൽ വളർത്തുന്ന ഡോഗ്, ഇത്തരം ഡോഗ്സിനൊക്കെ ബൂസ്റ്ററിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. സോ അത് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരാഴ്ച അവരെ ഫ്രീ ആയിട്ട് വിടുക. അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ചുച്ചു ഡൂടും ഒക്കെ പോകാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. അത് പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ പോവും. ഫ്ലാറ്റിനുള്ളിലാണെങ്കിൽ സ്മെല്ല് വരാം. നമുക്ക് ഈ പുറത്ത് വീടിന് പുറത്തുള്ള രീതിക്ക് മണ്ണുള്ള സ്ഥലത്തുള്ളതുപോലെ ആയിരിക്കില്ല ഫ്ലാറ്റിനുള്ളിൽ. നമ്മൾ ചിലപ്പോൾ കാണത്തില്ല, അത് അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് അല്ല, നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെന്നി വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അവർക്കായിട്ട് തന്നെ ആദ്യം തന്നെ ഒരു സ്പേസ് കൊടുക്കുക, അവിടെ പാഡിട്ട് ശീലിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യം ഞാൻ എവിടെയും വീഡിയോ ഇട്ടിട്ടില്ല. കാര്യം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മുത്തുമണി ട്രെയിൻഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഡെമോ വീഡിയോ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പലരും ചോദിക്കുന്നുണ്ട് പറ്റാഞ്ഞിട്ടാട്ടോ അത് ഇടാത്തത്. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗിനെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യിച്ച് കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ട്രെയിൻഡ് അല്ലാത്തൊരു ഡോഗിൻ്റെ ട്രെയിനിങ് വീഡിയോസൊക്കെ ഉണ്ടാവും യൂട്യൂബിൽ, ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കുക, അതൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക, എങ്കിൽ മാത്രമേ അവർ ശീലിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വീട് മൊത്തം ഇങ്ങനെ ചുച്ചു ഒഴിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കുക. അവർക്കായിട്ട് തന്നെ അതിനും ഒരു സ്ഥലം കൊടുക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക് ആയിട്ടുള്ള ഒബീഡിയൻസ് നമ്മൾ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അവൻ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് അല്ല, ഒബീഡിയൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും കുറയ്ക്കുന്നുണ്ടാവാം, ആവശ്യമില്ലാണ്ട് കുറയ്ക്കുന്നുണ്ടാവാം. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. സോ കഴിഞ്ഞൊരാഴ്ച ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, മുത്തുമണീൻ്റെ ഞങ്ങളിങ്ങനെ വാക്കിന് കൊണ്ടുപോകുന്ന ആ എവിടെയോ ഇവൻ ഞങ്ങൾ കാണാണ്ട് ഒരു പ്രാവശ്യം എവിടെയോ ചുച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അസോസിയേഷൻ മീറ്റിംഗ് വന്നപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ കയ്യിലല്ലേ ഡോഗ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞല്ല, എങ്കിൽ പോലും അവിടെ ഇങ്ങനെ യൂറിൻ ഉണ്ടായിരുന്നു, അതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അതൊരു ചെറിയൊരു കാര്യമാണ്, അപ്പോൾ ഇനി നമ്മളത് സൂക്ഷിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്ന ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിക്കുള്ള കംപ്ലയിൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തുള്ള ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാകില്ലേ? സോ അത് പഠിപ്പിക്കുക. സിറ്റ്, സ്റ്റേ, ഗുഡ് ബൈ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിക്കുക. അതുപോലെ തന്നെ ലിവ് ഇറ്റ്, ഇങ്ങനത്തെ കമൻറ്റ്സ് ഒക്കെ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ എപ്പോൾ കുറയ്ക്കണം, എപ്പോൾ കുറയ്ക്കരുത് എന്നുള്ളത് നിങ്ങളുടെ ഡോഗ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയാം. ഇവിടെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചേച്ചി കോറിഡോറൊക്കെ തുടയ്ക്കാനായിട്ട് വരും. അപ്പോൾ ആ ചേച്ചി വരുന്ന സമയത്ത് മുത്തുമണിക്ക് അറിയാം അത് എന്താ ഒരു ത്രെട്ടല്ല, അല്ലെങ്കിൽ നമ്മളിവിടെ കുറയ്ക്കേണ്ട കാര്യമില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അവൻ കുറയ്ക്കത്തില്ല. ആ ചേച്ചി വന്ന് തുടച്ചിട്ടങ്ങ് പോവും. ഈ സ്ഥാനത്ത് മുത്തുമണി കുറയ്ക്കുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫ്ലാറ്റിൽ അതൊരു പ്രശ്നമായിരുന്നേനെ. സോ അത്തരം കാര്യങ്ങളൊക്കെ വരാം, നിങ്ങൾ അതൊന്ന് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ വാട്ടർ ക്യാൻ കൊണ്ടിടുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വരുമ്പോഴത്തേക്ക് വെള്ളം വന്നിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് ഇവൻ രണ്ട് പ്രാവശ്യം മാത്രം കുറയ്ക്കും. ഞങ്ങളെ കണ്ടു, അവിടെ വെള്ളമാണത്, വിട്ടേക്ക് പോട്ടെ എന്ന് പറയുകയാണെങ്കിൽ അവരപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യും. സോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോഗിനെ പഠിപ്പിച്ചു കൊടുക്കുക, ആ രീതിക്ക് ട്രെയിൻ ചെയ്യിച്ചെടുക്കുക. അതിൽ കൂടുതൽ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാവും. ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷെഡിങ്. ഇതൊരു ഫ്ലാറ്റിൽ മാത്രമല്ല, ഒരു വീട്ടിൽ സാധാരണ ഒരു വലിയ വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെയും ഷെഡിങ് ഒരു പ്രശ്നമാണ്. പ്രോപ്പറായിട്ടുള്ള ഗ്രൂമിങ് ഇല്ലെങ്കിൽ നല്ല രീതിക്ക് മുടി കൊഴിയാം. അതുപോലെ മുടി ചില ഡോഗ്സിന് കൊഴിയുന്നത് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബ്രീഡിനെ നോക്കിയിട്ട് വാങ്ങാണ്ടിരിക്കുക. ഷെഡിങ് കുറവായിട്ടുള്ള ഡോഗ്സിനെ നോക്കിയിട്ട് വാങ്ങാം. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോഴില്ലേ കുറച്ച് സ്ഥലമായിരിക്കും ഉള്ളത്, ഇവൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിട്ട് വരും. അവിടെയൊക്കെ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മുത്തുമണിക്ക് ഷെഡിങ് വളരെ കുറവാണ്, അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. സോ നിങ്ങളങ്ങനെ വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ ഷെഡിങ് നിങ്ങൾക്കൊരു പ്രശ്നമാകും എന്നുണ്ടെങ്കിലും അങ്ങനത്തെ ബ്രീഡിനെ നോക്കിയിട്ട് വാങ്ങുക. നല്ല രീതിക്ക് ഗ്രൂം ചെയ്യുക. ഗ്രൂമിങ് എങ്ങനെയാണ്, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആകും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.